വർക്ക് ചെയ്ത സമയങ്ങളിൽ ദേഷ്യം വന്നിട്ടുണ്ടോ? സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരേ ഒരു കാര്യത്തിൽ ഞാൻ ആസ് എ ഫ്രണ്ട് വളരെ ഓപ്പൺ ആയിട്ട് ഷൈനോട് പറയാണ്, ഒരേ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്കൊരു ദേഷ്യമല്ല, പക്ഷെ അത് പറയണം എന്ന് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഒരാൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഷൈൻ കൊടുത്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എത്ര സ്പേസ് വേണം? അല്ല, അയാളോട് ചോദിക്കുന്ന ചോദ്യത്തിനെങ്കിലും അറ്റ്ലീസ്റ്റ് അയാൾക്ക് ഉത്തരം പറയാനുള്ള. ദേഷ്യപ്പെടുന്നല്ല, ദേഷ്യപ്പെടുന്ന ഒരു കാര്യമല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ സംഭവിച്ചോണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഷൈനോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഷൈൻ ഒരു വാക്ക് പറയുമ്പോ അതിന് മുന്നേ അതിന്റെ കൂടെ തന്നെ വേറെ ആള് കയറി സംസാരിക്കും, നമ്മൾക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടില്ലല്ലോ. ആ ഒരു പേഴ്സണൽ സ്പേസിലേക്ക് കയറരുതെന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ ഞാൻ. സോ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ സംസാരം കഴിഞ്ഞോ? ഇനി എനിക്ക് സംസാരിച്ചോളാം, സംസാരിക്കാം. ഓക്കേ, പേഴ്സണൽ സ്പേസിലേക്ക് കയറിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇന്റർവ്യൂ അല്ലേ? ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കുന്നതാണ് ഇന്റർവ്യൂ. ഒരിക്കലും ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു ഇടയ്ക്ക് സംസാരിച്ചാണോ? ഞാൻ സംസാരിക്കും, ഞാൻ സംസാരിച്ചു. ഞാൻ സംസാരിച്ചോണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ കഴിഞ്ഞിട്ടാണ് സംസാരിച്ചു തുടങ്ങി. നിങ്ങൾ അതിന് മുന്നേ വീണ്ടും സംസാരിച്ചു, നിങ്ങളോട് ചോദിച്ചിട്ടില്ല. അത് സംസാരത്തിൽ സംഭവിക്കുന്നതാണ്, അത് തന്നെ ഞാൻ മാറ്റും. അപ്പൊ നാച്ചുറൽ ആയിട്ട് വരുന്ന ഒരു സാധനത്തിന് ഇല്ലാതെയാക്കിയാണ് അങ്ങനത്തെ ഇന്റർവ്യൂസ് നമുക്ക് കണ്ടു മടുത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്തു മടുത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിക്കുന്നത്. കാരണം ഒരാൾ പറയുന്നത് മുഴുവൻ സംസാരിച്ചോണ്ടിരിക്കുന്ന നമുക്ക് എന്തെങ്കിലും പോയിന്റ് കിട്ടുന്നത് അങ്ങോട്ട് പറയാനായിട്ട്, ചിലപ്പോൾ ആ ഫുള്ള് സംസാരിച്ചതിൻ്റെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിക്കാൻ. ചിലപ്പോൾ അങ്ങനത്തെ സംഭാഷണങ്ങൾ ഇഷ്ടമുള്ളവർക്ക് ഓക്കെ, ഇഷ്ടമില്ലാത്തവർക്ക് അവർക്ക് അവരെ ദേഷ്യം പിടിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. വരുന്ന ഒരാളെ ദേഷ്യം പിടിപ്പിക്കേണ്ട കാര്യമില്ല, എനിക്ക് ഒന്നും കിട്ടില്ല. വരാൻ ഒരാളെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ട് ഇവർക്ക് ചിലപ്പോൾ കുറച്ച് വീഡിയോസ് ഒക്കെ കിട്ടും. ഇതന്നെയായിരിക്കും അവർ നാളിടാനും പോണത്. അതിലാണ് പറയുന്നത് ഈ പോയിന്റുകൾ യൂസ് ചെയ്യുക നിങ്ങൾ ഒരു ഇന്റർവ്യൂ വരുന്നില്ല. അല്ല, നമ്മളിപ്പം താങ്കളല്ല ഭയങ്കർ, താങ്കൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കൊടുക്കുള്ളൂ. ഞാൻ പറയുന്ന പോലെ കൊടുക്കുള്ളൂ, തമ്പൊക്കെ ഞാൻ പറയുന്ന പോലെയാണ്. താങ്കളാണ് തീരുമാനിക്കുന്നത്, താങ്കളാണ് തീരുമാനിക്കുന്നത്. വളരെയധികം ദേഷ്യം പിടിച്ചു എനിക്ക് ഷൈനുമായി, വളരെ ഷൈന്റെ വളരെ ദേഷ്യം പിടിച്ച ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. കൊടുക്കണല്ലേ, അങ്ങനെ കൊടുത്താൽ മതിയോ? അങ്ങനെ കൊടുത്താ പോരാ, ശരിക്കുള്ള കാര്യം തന്നെ കൊടുക്കണം. ഞാൻ മൂലം ഷൈനും ഗ്രേസും തമ്മിൽ ഇടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. അവര് നേരിട്ട് പോലും ബന്ധമില്ലാത്ത കാര്യത്തിൽ ഗ്രേസ് ഷൈനെ വളരെയധികം തോന്നി. ഷൈൻ എന്ന വ്യക്തി അത് ഞാൻ കാരണമാണ്, ഞാൻ മാത്രം കാരണമാണ്, ഇത് എന്റെ പിഴയാണ്, എന്റെ പിഴയാണ്. അങ്ങനെ കൊടുത്താൽ മതി, അങ്ങനെ കൊടുക്കണ്ട. കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ പറഞ്ഞല്ലേ കൊടുക്കണം. അടുത്ത ഞങ്ങള് സമയം വെറുതെ പോണു, ചോദ്യം ഇന്റർവ്യൂ ചോദിക്കോ, അടുത്ത ചോദ്യം ചോദിക്കോ. ഞങ്ങൾ ഇരിക്കുമല്ലേ, സംസാരിച്ചോണ്ടിരിക്കുന്നത്. എന്താണ് എന്തുകൊണ്ടാണ് മാറിയേ പെട്ടെന്ന്? ഏത് മാറിയത്? ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കണം എന്ന് പറയുന്നത്? അല്ല, നമുക്ക് ചോദ്യം കഴിഞ്ഞാൽ ചോദിക്കാം. പ്രത്യേക ചോദ്യങ്ങളൊന്നും തന്നിട്ടില്ല എനിക്ക് ചോദിക്കാം. ഇല്ല, എന്നാ പിന്നെ കഴിഞ്ഞിട്ട് ചോദിക്കോ. ഇല്ലില്ല, ഞാൻ ചോദിക്കാം. നിങ്ങളെ ചിത്രത്തിൽ അഭിനയിച്ചപ്പോ നിങ്ങൾക്ക് എന്താണ് കംസാറിന്റെ പടത്തിൽ ആദ്യമായിട്ടില്ല അഭിനയിച്ചത്? അത് ചോദിച്ച ചോദ്യമായിരുന്നു. അല്ലല്ല, നിങ്ങൾ ഇതിനു മുന്നേ അഭിനയിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ ഇതിനു മുന്നേ അഭിനയിച്ച കമൽ സാറിന്റെ പടത്തില് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ഈ ചിത്രത്തിലാണ്? അല്ല അല്ല, ഞാൻ കുറെ സിനിമ അഭിനയിച്ചു. ഏതൊക്കെ സിനിമകളാണ്? ഈ സിനിമയുടെ പേര് ചോദിച്ചാൽ ആടുപുലിയാട്ടം തൊട്ട് അഭിനയം തുടങ്ങിയാണ്, ജയറാം കൃഷ്ണൻ്റെ കൂടെ. ഞാനൊരു സമയം കണ്ടെത്തി പോകാറില്ല, എന്റെ ജോലി ഇത് തന്നെയാണ്. താല്പര്യമുണ്ട് ഇല്ലാന്നും പറയുന്നത്. അതെ, അറിയാലോ സാറുമായിട്ട് നമ്മള് എന്നോട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ സാറ് ഒരു സീൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയ ദിവസം ഷൈനില്ല. നിങ്ങൾ തൃപ്തനായില്ല? ഞാൻ തൃപ്തനാണ്. എന്നാലും
നമുക്ക് ചെയ്യും തോറും കൂടുതൽ കൂടുതൽ ചെയ്യണമെന്നല്ല. അതെല്ലാവർക്കും മമ്മൂക്ക പറയുന്നത് അങ്ങനല്ലേ, മമ്മൂക്കയുടെ വാക്കാണ് നമുക്കെല്ലാം. ചിത്രം കണ്ടിരുന്നു എഡിറ്റ്? ഞാൻ എഡിറ്റ് ചെയ്തിട്ട് കണ്ടിട്ടില്ല. ഡബ് ചെയ്തപ്പോ എനിക്ക് അതിനകത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ട രണ്ട് സീനുകളുണ്ട്. അതിപ്പോ സിനിമ കാണുന്ന ഷൈനുമായിട്ട് ഇവരുമായിട്ടുള്ളൊരു സീനുകളുണ്ട്. അത് ഞാനിപ്പോ പറയുന്നില്ല, അത് ഗംഭീര സീനാണ്. എന്താണ് ടീസർ പറയാൻ പറ്റില്ല. ടീസറും ട്രെയിലറും കണ്ടല്ലോ, അതിൽ നിന്ന് എന്താണ് ചിത്രത്തിന്റെ ഒരു കഥ നിങ്ങൾക്ക്? അതിൽ ചിത്രം ഷൈൻ എങ്ങനെയായിരുന്നു, എങ്ങനെ ഒരു വൈറൽ ആകുന്ന ഒരു മനുഷ്യനാണ്, വിവേകാനന്ദനാണ് ഉദ്ദേശിച്ചത്. ഈ സിനിമയില് ടീസറും ട്രെയിലറും കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഈ സിനിമ കമൽ സാർ ഇന്ന് വരെ ചെയ്യാത്തൊരു സിനിമ, കമൽ സാർ ഒരിക്കലും ഇത്തരം സിനിമ ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സിനിമ, മനസ്സിലായോ? ഇതുവരെ ചെയ്യാത്ത അത് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളിപ്പോ ഓൾറെഡി ട്രെയിലറും ടീസറും കാണിച്ചല്ലോ, അതൊന്നൊരു നിങ്ങൾക്കൊരു ധാരണ കിട്ടില്ലേ? ആ കിട്ടി. എന്താ ഷൈൻ എന്ന സോറി വിവേകാനന്ദന്റെ ഒരു ഒരു ലൈഫ് ഉണ്ടല്ലോ, ജീവിതം, ആ ജീവിതം ഏത് റൂട്ടിലേക്കാണ് യാത്ര ചെയ്യുന്നത്, അത് ഈ പറയുന്ന കഥാപാത്രങ്ങളിലൂടെയാണ് കാണിക്കുന്നത് എന്ന് തോന്നി. തീർച്ചയായിട്ടും. നിങ്ങൾ അങ്ങനെയാണോ ചിത്രത്തിൽ എടുത്തിരുന്നത്? ഗ്രീസ്, ഈ പടം വരുമ്പോൾ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടറിന് ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും, വ്യക്തമായ സമയങ്ങളിൽ ചിത്രങ്ങളിലൂടെ കടന്നു പോവുകയും അല്ലെങ്കിൽ വെറുതെ വരുന്ന ക്യാരക്ടർ അല്ല, കഥയെ നിങ്ങൾ വരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കഥ അങ്ങനെ പോകുന്നോണ്ട് വരുന്നതാണ് തോന്നിയിരുന്നു. തീർച്ചയായിട്ടും കഥയിലൂടെയാണ് ഈ ശരിക്കും ഈ കഥാപാത്രങ്ങളിൽ ഒരാളില്ലാതെ ഈ ഒരു വിവേകാനന്ദന്റെ ലൈഫിൽ ഒന്നും സംഭവിക്കില്ല. ഈ കഥ നടക്കുന്നതിന്റെ ഇടയില് ഗ്രേസ് എന്ന് പറയുന്ന ക്യാരക്ടർ ആയതുകൊണ്ടാണ് ആ കഥ അങ്ങനെ പോകുന്നത് അല്ലേ? അതിപ്പോ വേറൊരു ക്യാരക്ടർ ആണെങ്കിൽ അത് അങ്ങനെ പോകില്ല. അല്ലാതെ സീനുകൾക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട കഥാപാത്രങ്ങളല്ല, കഥാപാത്രങ്ങളുടെ സ്വഭാവം മൂലം ഉണ്ടാവുന്ന സീനുകളും കഥകളുമാണ്. അങ്ങനെ തോന്നിയിരുന്നു നിങ്ങളുടെ ക്യാരക്ടർ? പക്ഷെ നിങ്ങൾക്ക് അഭിനയിക്കുന്ന സമയത്ത് ഇത്രയും അഭിനയിച്ചാൽ മതിയോ എന്ന് തോന്നുന്നുണ്ടായിരുന്നു? നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഞാനിതിലൊരു യൂട്യൂബ് വ്ലോഗറാണ്. ഇപ്പൊ വ്ലോഗിംഗ് എന്നൊക്കെ പറയുമ്പോ ബേസിക്കലി ഇപ്പത്തെ ജനറേഷൻ ആൾക്കാർക്ക് ഭയങ്കര മാനറിസംസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിനൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഉത്തരം പറഞ്ഞു കഴിഞ്ഞില്ല. ഗ്രേസിന്റെ കഥാപാത്രം വെച്ച് ഗ്രേസ് ഇത് പറഞ്ഞു തീർന്നില്ല എന്നോട് പറഞ്ഞു. ഗ്രേസിന്റെ കഥാപാത്രത്തെ കുറിച്ച് ചോദിക്കുന്നില്ല, ആ കഥാപാത്രം കഥയിൽ പ്രധാനപ്പെട്ടതാണോ? അതാണ് ചോദിച്ചത്. അതിന് ഉത്തരം അതാണ്, അതിന് ഉത്തരം പറഞ്ഞു. നിങ്ങൾ അതിന് ഗ്രേസ് പറഞ്ഞു, കഥയിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ടോ എന്ന് നിങ്ങൾ പറഞ്ഞു. ഉണ്ടാവുന്നുണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല ചോദിക്കണം. മൂന്ന് പേർക്ക് പിടിയിട്ടില്ല പരിപാടി, പ്രധാനപ്പെട്ട എതിരാളിക്ക് വെറുതെ ഒരു ചോദിക്കും ഉത്തരം പറയാതെ. എന്നെ സംബന്ധിച്ച് നമ്മളിപ്പോ ഒരു ക്യാരക്ടർ കേൾക്കുമ്പോ കുറച്ച് നമ്മളുടേതായിട്ടുള്ള എന്താ പറയാ കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ച് പിടിച്ച് വെക്കുമല്ലോ. കുറച്ച് യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണും, ആൾക്കാർ എങ്ങനെയാണ് അതിൽ ബിഹേവ് ചെയ്യുന്നതെന്നൊക്കെ നോക്കും. പക്ഷെ നമ്മളിപ്പോ ഞാനിപ്പോ ചെയ്യുമ്പോ ചെറുപ്പം അങ്ങനെ ചെയ്യണ്ട, അത്രയും ചെയ്യണ്ട. അപ്പൊ നമ്മൾ നിങ്ങൾ ഉദ്ദേശിച്ചും റിഹേഴ്സലായി റഫറൻസ് കിട്ടുന്നതായിട്ടുള്ള പരിപാടികളൊന്നും നിങ്ങൾക്ക് പ്രദർശിപ്പിക്കാൻ പറ്റില്ല. അതായത് എന്നോട് പറഞ്ഞത് ഇപ്പൊ ദുബായിൽ നിന്നൊക്കെ യൂട്യൂബ് ചാനൽ വ്ളോഗിംഗ് ഒക്കെ കഴിഞ്ഞ് വരുന്ന ഒരാളാണെന്നാ പറഞ്ഞത്. അപ്പൊ ദുബായിലൊക്കെ ഉള്ള അത്യാവശ്യം വ്ളോഗിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ഡ്രസ് ചെയ്യുന്നതും അങ്ങനെയൊക്കെ ഉള്ള പിള്ളേരുണ്ട്. അപ്പം ഡ്രസ് പാറ്റേൺ ഒക്കെ അങ്ങനെയായിരിക്കും, പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അതിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾ ഉദ്ദേശിച്ച അത്രയും അങ്ങനെയല്ല ക്യാരക്ടർ പോകുന്നത്, അത്രയും ആവശ്യമില്ല. അപ്പൊ അതിലൊരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ആദ്യം സാറ് പറയുന്നത്, അതാണ് ഇടയിൽ ചോദിച്ചിരുന്നത്. അതോ പടം പൂർണ്ണമായി കഴിഞ്ഞപ്പോ കോൺഫിഡൻസ് ആയ സാറ് പറയാം ഇത്രയും മതി. അതിനെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുന്ന കേട്ടിട്ടുണ്ട്? അയ്യോ കൂടുതലായി പോയോ സാറിനോട് ചോദിച്ചിട്ടില്ലേ? സാറ് അഭിനയിച്ച് കൂടി പോയോ? അപ്പൊ അതുകൊണ്ട് എന്താ സാർ കൂടി പോയോ? അപ്പൊ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഡബ്ബിംഗ് കണ്ടപ്പോ എനിക്ക് തോന്നി ഈവൻ കൂടുതലായാലും ചിലപ്പോ സാർ അത് എഡിറ്റ് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് ഫീൽ ചെയ്തു ഡബ്ബിംഗില്. ഓക്കേ,